ഹായ് ഹലോ, കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കുടുംബവിളക്കിൽ സുമിത്രയുടെ മുമ്പിൽ വലിയൊരു തടസ്സം സൃഷ്ടിച്ചു തന്ന സിദ്ധാർത്ഥിനെ നമ്മുടെ സി ഐ വന്ന് പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു തടസ്സം മാറി. ദാ ഇപ്പോൾ സുമിത്ര ഇതുവരെ ആ ഒരു വിവാഹവേദിയിൽ സുമിത്രയ്ക്ക് വേണ്ടി, സുമിത്രയ്ക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ആകാംക്ഷയിൽ സുമിത്രയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ സുമിത്ര വിവാഹവേദിയിലെത്തി നമ്മുടെ രോഹിത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ എന്തായാലും അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വിവാഹവേദിയിൽ ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. ശരണ്യയും അനന്യയുടെ അമ്മയും അതേപോലെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇത് നടക്കുമോ, വിവാഹം നടക്കുമോ, ആൾക്കാരോടൊക്കെ എന്ത് പറയും, എല്ലാവരും പോകാൻ തുടങ്ങുക, അങ്ങനെ പല 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 ചർച്ചകളും അങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാ ഈ വിവാഹം നടക്കില്ല, എല്ലാവരുടെയും മുന്നിൽ സുമിത്രയൊക്കെ നാണം കെടും എന്നുള്ളൊരു രീതിയിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിലീന വന്നിട്ട് പറയാണ് അങ്ങനെ ആരും അതൊന്നും ഓർത്ത് പേടിക്കണ്ട, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറി സുമിത്ര വന്നുകൊണ്ടിരിക്കുകയാണ്, സുമിത്ര ഇപ്പോൾ എത്തുമെന്ന്. അതിനു മുമ്പ് തന്നെ നമ്മുടെ സിദ്ധാർത്ഥിന് ശരിക്കും ഇതുപോലൊരു തിരിച്ചടി കിട്ടാനില്ല. വലിയ ബുദ്ധിമാൻ കളിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വാതിലടച്ചിരുന്ന സിദ്ധാർത്ഥിനെ നമ്മുടെ പുഷ്പം പോലെയാണ് സി ഐ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. സി ഐ വന്നിട്ട് തുറക്കാൻ പറയുമ്പോഴും ചവിട്ടി തുറക്കുമെന്ന് പറയുമ്പോഴൊന്നും ഒട്ടും ഇത് വില കൊടുക്കാതെ നിൽക്കുകയായിരുന്നെങ്കിൽ കൂടി ഒടുവിൽ സിദ്ധാർത്ഥിൻ്റെ ആ വീക്ക് പോയിന്റിൽ തന്നെ കുത്തി നമ്മുടെ സി ഐ. അതായത് സുമിത്ര തന്നെ കാണാൻ നേരിട്ട് വന്നിട്ടുണ്ട്, സുമിത്രയ്ക്ക് തന്നോട് സംസാരിക്കണം, താൻ വാതിൽ തുറക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വീണുപോയി പാവം. അങ്ങനെ വാതിൽ തുറന്നു വരുന്നു, ഒടുവിൽ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് കുറച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് അച്ചാച്ചനും പ്രതീക്ഷയൊക്കെ വന്ന് അവർ അച്ചാച്ചൻ കൈ ഓങ്ങുന്നുണ്ടെങ്കിലും തല്ലുന്നില്ല, ഇതൊരു നല്ല സമയമല്ലേ, നല്ലൊരു ദിവസമായിട്ട് ഞാനത് ചെയ്യുന്നില്ല, ഞങ്ങളെ എല്ലാവരെയും വിഷമിപ്പിച്ചല്ലോടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ ആയിട്ട്. അപ്പോൾ വേദിക പറയുന്നുണ്ട്, സാർ എനിക്ക് ഇയാളെ എവിടെ ഇരുത്തിയിട്ട് കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല, ഇയാളെ എൻ്റെ കൂടെ കല്യാണത്തിന് വിടണമെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും എന്നെ കൊന്നാലും ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥം നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് സുമിത്രേനെയും കൊണ്ട് അങ്ങനെ ആ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുന്നു. അപ്പോൾ എല്ലാവരും സുമിത്രയെ കാണുമ്പോൾ സുമിത്ര വന്നതിൻ്റെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സിദ്ധാർത്ഥിനെ കുത്തി പറയുന്നു ചിലർ, അതൊക്കെ സുമിത്രയ്ക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു കൊട്ട് പോലെ എല്ലാവരെയും അച്ചാച്ചനെയൊക്കെ ഒന്ന് നോവിക്കാൻ വേണ്ടി പറയുന്ന കുറേ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ സുമിത്രേനെ ഇനിയിപ്പോൾ ഒരുക്കാൻ പോവുകയാണ്. സുമിത്രേനെ ആ ഒരു മണവാട്ടിയായിട്ട് നല്ല രീതിയിൽ ഒരുക്കി ഇറക്കാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടക്കുകയാണ്. ഇനി അവിടേക്ക് നമ്മുടെ രോഹിത് എത്തിയാൽ മതി, രോഹിത്തും കുടുംബവും പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ ആ ഒരു വിവാഹം February 1 നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞു. February 1 ആ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നത്, ആ ഒരു മിന്നുകെട്ടും കാര്യങ്ങളും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ളത് നാളെയും, ഇനി നാളെയാണ് 31 നാളെ. അപ്പോൾ നാളെയും കൂടി നമ്മളീ പറയുന്നത് പോലെ രോഹിത്തും കൂട്ടരും ആ ഒരു മണ്ഡപത്തിലേക്ക് എത്തുന്നതും വിവാഹ മണ്ഡപത്തിലേക്ക് ഇവരെ ആനയിക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇതിനിടയിൽ ബന്ധുക്കളുടെ സംസാരവും ചർച്ചകളും ഒക്കെ ആയിട്ടൊക്കെയാണ് ഈ കഥ പോകുന്നത്. ആ ഒരു മിന്നുകെട്ട് കാണണമെങ്കിൽ February 1 അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായാലും സിദ്ധാർത്ഥിനെ കൊണ്ടുവന്ന് കഴിഞ്ഞു. വേദിക ഇപ്പോൾ എല്ലാവരുടെയും മുന്നിലൊരു ഹീറോയാണ്, അല്ലെങ്കിൽ വേദികയ്ക്കും വിവാഹ മണ്ഡപത്തിൽ വേദികയെക്കുറിച്ചും ഒരു സംസാരമൊക്കെ ഉയർന്നിരിക്കുകയാണ്. വേദിക കാരണമാണ്, വേദിക എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിയെങ്കിലും ഇപ്പോൾ വേദിക കാരണമാണ് സുമിത്രയ്ക്ക് ഇവിടെ എത്താൻ പറ്റിയത്, വേദിക അല്ലെങ്കിലും മിടിക്കുകയാണ് എന്നൊക്കെ ഉള്ള ഒരു സംസാരമൊക്കെ വരുന്നുണ്ട്. അച്ചമ്മയ്ക്കാണെങ്കിൽ ഈ കല്യാണ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒന്നോട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ കല്യാണത്തിന് ഇത്രയൊന്നും ഒരുക്കം ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ അപ്പോൾ അതിന് നമ്മുടെ സ്ത്രീ കൊടുക്കുന്ന മറുപടിയും കിട്ടില്ലായിരുന്നു. അമ്മ ഒരു കാര്യം ചെയ്ത് നമ്മുടെ അച്ഛനെ ഡിവോഴ്സ് ചെയ്തിട്ട് വന്നിട്ട് ഇതിൽ നന്നായിട്ട് അമ്മേനെ വീണ്ടും കെട്ടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു തരം ക്യാരക്ടറാണ് സരസുവിൻ്റേത്. അതേസമയം വേദികയും ആ ഒരു വിവാഹ മണ്ഡപത്തിലേക്ക് എത്തുന്നുണ്ട്. വേദികയുടെ ഡിവോഴ്സിൻ്റെ കാര്യം, വേദിക സിദ്ധാർത്ഥ ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ അവിടെ അങ്ങനെ ഒരു സംസാര വിഷയമായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നല്ല തക്ക മറുപടി വേദിക കൊടുക്കുന്നുണ്ട്. വേദികയുടെ അടുത്ത് ആരുടെയും അങ്ങനെയുള്ള ഈ കളിയാക്കലുകളും കാര്യങ്ങളും ഒന്നും നടക്കില്ല. സുമിത്ര ആണെങ്കിൽ ഒരു പക്ഷേ അത് കേട്ടിട്ടും എന്ത് പറഞ്ഞാലും അത് മിണ്ടാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ അതിന് കൂടുതൽ റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ ഉരുളക്കുപ്പേരി പോലെ അങ്ങനെ മറുപടി പറയുന്നൊരു കൂട്ടത്തിലല്ല. അത് പിന്നെയും ഈ അടുത്തൊക്കെ ആയിട്ടാണ് പിന്നെയും എന്തെങ്കിലും, അങ്ങനെ എല്ലാവരോടും അത് പറയില്ല. ചിലപ്പോൾ ബന്ധങ്ങളും സ്ഥാനങ്ങളും ഒക്കെ നോക്കിയാണ് സുമിത്ര സംസാരിക്കുന്നത്. പക്ഷേ വേദിക അങ്ങനെയല്ല, വേദിക ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അന്നേരം തുറന്നടിക്കും, അല്ലെങ്കിൽ വേദികയുടെ അടുത്ത് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട മറുപടി വേദിക ഉടൻ തന്നെ കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. വേദികയുടെ പ്രസൻസ് ശ്രീയും ബാക്കിയുള്ളവരും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ കൂടി വേദിക
ഇപ്പോൾ ഏറ്റവും സന്തോഷവതിയായിട്ട് ആ കല്യാണം കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ തനിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് സുമിത്രയാണ്. സുമിത്ര ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ സിദ്ധാർത്ഥ തനിക്ക് മാത്രമാകും എന്നുള്ളൊരു വിശ്വാസം. അതുമാത്രമല്ല, ശ്രീനിലയം എന്ന് പറയുന്നത് വേദികയുടെ എന്നത്തെയും ഒരു സ്വപ്നമാണ്. ആ വീട്ടിൽ ആ മരുമകളായി ജീവിക്കുക എന്നുള്ളത്, അതായത് ഡിവോഴ്സ് ആയെങ്കിൽ പോലും സുമിത്രയ്ക്ക് അവിടെ ഒരു മരുമകളുടെയും മകളുടെയും ഒക്കെ സ്ഥാനം ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥാനത്തേക്ക് കയറി പറ്റുക എന്നുള്ളത് വേദികയുടെ ആവശ്യം കൂടിയാണ്. അപ്പൊ അതിനൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങളാണ് വേദിക നടത്താൻ പോകുന്നത്. അതേസമയം സിദ്ധാർത്ഥി കാണരുതേ എന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ ഒരു വിവാഹം. എന്തായാലും ഇവിടെ ഇപ്പോൾ പോലീസുകാർ തന്നെ സിദ്ധാർത്ഥിനെ അവിടേക്ക് ആനയിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. പോലീസിന്റെ അകമ്പടിയോടുകൂടി തന്നെ സുമിത്രയുടെ വിവാഹത്തിന് സാക്ഷിയാകേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ സിദ്ധാർത്ഥ ഉള്ളത്. സിദ്ധാർത്ഥിന്റെ അവസാനത്തെ പ്ലാൻ അറ്റകൈ പ്രയോഗമായിരുന്നു, അതും ചീറ്റിപ്പോയിരിക്കുകയാണ്. ഇനി ഒരു നിവൃത്തിയില്ല. പോലീസുകാരിപ്പോൾ ഇടവും വലവും വിടാതെ കാവലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയും വിട്ടുകഴിഞ്ഞാൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഉടായ്പ് സിദ്ധാർത്ഥ കാണിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ ഒരു തരത്തിലും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഒരു പോലീസുകാരുടെ അകമ്പടിയോടെ തന്നെ നിന്ന് ആ ഒരു താലി കെട്ടും കാണാൻ പറ്റും സിദ്ധാർത്ഥിന്. അങ്ങനെ കാണട്ടെ. ഏതായാലും ഈ ഒരു ജീവിതത്തിൽ സിദ്ധാർത്ഥിന് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സിദ്ധാർത്ഥി കാട്ടിക്കൂട്ടിയതിനൊക്കെയുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നതും ആ ഒരു കാഴ്ച തന്നെയാണ്. ഇത് തന്നെയാണ് ഞാൻ കുറേ നാളായിട്ടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സിദ്ധാർത്ഥിന് കാണാൻ പറ്റും. അത് മാത്രമല്ല, സുമിത്ര ഇനിയിപ്പോൾ ജീവിതത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ സുമിത്ര വേറൊരു പുതിയ ജീവിതത്തിലേക്ക് പോവുകയാണ്. സുമിത്രയുടെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു കല്യാണവും കല്യാണത്തിന് ഇനി എന്തൊക്കെയാണ് സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അപ്പോൾ ബൈ.